2023 ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ അല്ല, രണ്ട് കിടിലൻ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യം ലഭിക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷനും നമുക്ക് നല്ല രീതിയിൽ പേയ്മെന്റ് കിട്ടുന്ന സെക്കൻഡ് ആപ്ലിക്കേഷനും, ഇങ്ങനെ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്, ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ പറഞ്ഞത് വിട്ടുപോയത് കൊണ്ടാണോ എന്നറിയത്തില്ല, കഴിഞ്ഞ വീഡിയോസൊക്കെ ലൈക്ക് അടിക്കാൻ കുറച്ചുപേർ മറന്നുപോയിട്ടുണ്ട്. സോ അതുകൊണ്ട് വീണ്ടും പറയുവാണ്, വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പ്രധാനം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇതിന് കുറേയധികം ട്രിക്കും ഉടായ്പ ടെക്നിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ആ ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആപ്ലിക്കേഷനിൽ നിന്നും ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചിരുന്നത്. സോ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു രണ്ട് കിടിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നത്. രണ്ട് ആപ്ലിക്കേഷൻ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും, ലിങ്ക് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനം വരെ കാണണം. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എം റിവാർഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് താഴെ കമ്പോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു വീഡിയോ എന്തായാലും പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആപ്പ് ടാസ്ക്, പ്ലേ ടൈം ഗെയിംസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് ഉടായ്പ ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോസ് പോയി കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടും. ഇവിടെ നമുക്ക് 13512 കോയിൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺപേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കാർഡ് കിട്ടും, അത് നമുക്ക് നേരെ ബാങ്കിലേക്കോ ഫോൺ പേ ഏതിലേക്കോ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ പേറ്റിഎമ്മിലാണ് വിഡ്രോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 10,000 കോയിൻസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ പേറ്റിഎം നമ്പർ കാര്യങ്ങളും ആഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. 7:07 PM ആണ് ഇപ്പോഴത്തെ ടൈം. ജൂലൈ 3rd ഞാൻ വിഡ്രോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കി നോക്കണം. 7:07 PM ആണ് നമ്മൾ വിഡ്രോ അടിക്കുന്നത്. ഇവിടെ നമ്മൾ വിഡ്രോ കാര്യങ്ങൾ കൊടുത്തു 48 മണിക്കൂറിനകത്ത് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ 48 മണിക്കൂർ ഒന്നും പിടിക്കത്തില്ല, നമുക്ക് ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വന്നു. ഇവിടെ നമുക്ക് പേറ്റിഎമ്മിൽ നിന്ന് മെസ്സേജ് വന്നു, എം റിവാർഡ്സിൽ നിന്ന് മെസ്സേജ് വന്നു, എം റിവാർഡ്സിൽ നിന്ന് ഇവിടെ നമുക്ക് 100 രൂപ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ്, പേറ്റിഎമ്മിൽ നമുക്ക് റിസീവ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്ത്, പേറ്റിഎം ഓപ്പൺ ആക്കി, പേറ്റിഎം ഓപ്പൺ ആക്കി, ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പൺ ആക്കി. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ നോക്കണം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് 7:07 PM തന്നെ 100 രൂപ നമുക്ക് എം റിവാർഡ്സിൽ നിന്ന് GSPL വാലറ്റ് എന്ന് പറയുന്ന അവിടെ നിന്ന് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എം ഗെയിമർ, എം റിവാർഡ്സ് ഇങ്ങനെയുള്ള രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും പോയി കണ്ടു നോക്കുക. ഒരുപാട് ഒരുപാട് ട്രിക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോസ് എന്തായാലും പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമ്പോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ലൈവായിട്ട് ഏൺ ചെയ്ത്
ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കുന്നുണ്ട്. അതിൽ കുറേയധികം ട്രിക്ക് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉടായ്പ ട്രിക്ക്, നിങ്ങൾ ചോദിച്ച ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതേപോലൊരു വെബ്സൈറ്റ് വരും. മകൻ ദേഖോ എന്ന് പറയുന്ന കാര്യമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി. 9.1 MB ഉള്ളൊരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ കാര്യം കൊടുക്കുന്നു. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് വെറും 9 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വന്നു. ഇവിടെ നമുക്ക് കുറേയധികം വീട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീട് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വീടൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. വീടിൻ്റെ ഫോട്ടോസ് നോക്കാനോ അല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് കാശ് ഉണ്ടാക്കാനാണ്. സോ അതുകൊണ്ട് ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ക്യാപ്ചാസ് കാര്യങ്ങളും ചോദിക്കും. ആ ഒരു ക്യാപ്ചാസ് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മുടെ പേറ്റി നമ്പർ തെറ്റാതെ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. റഫർ കോഡ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടാകും. ഇൻ കേസ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് കാര്യം കൊടുക്കുക. സബ്മിറ്റ് കാര്യം കൊടുക്കും, നമുക്ക് കൺഗ്രാജുലേഷൻസ്, ലോഗിൻ സക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളും വരും. ഇതിവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് ജോയിൻ ചെയ്ത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, അതായത് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഏണിങ്സ് കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വന്നേ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൽ പോയിട്ട് ഒന്ന് തിരിച്ച് വരുമ്പോൾ തന്നെ കോയിൻസ് കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ടാകും. നമുക്ക് 50 കോയിൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ടാകും. ഇതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് ടെലഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ നമുക്കുണ്ട്. അതിനു മുമ്പ് ഞാൻ അതൊന്ന് കാണിച്ചുതരാം. 50 കോയിൻസ് വാലറ്റിൽ പോയി, ഇവിടെ നമുക്ക് 50 കോയിൻസ് ആയി. നമുക്ക് ടെലഗ്രാമിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും നമുക്ക് 50 കോയിൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ നമുക്ക് ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ഒരു ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1000 കോയിൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 1000 കോയിൻസ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും, അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോയാൽ മതി. അതിൻ്റെ കോയിൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ മെസ്സേജ് കാര്യങ്ങളും വന്നു. ഇവിടെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. കോയിൻസ് കാര്യം കിട്ടിയതല്ലേ, അപ്പോൾ അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ തിരിച്ച് വന്നു. ഇവിടെ നമുക്ക് ആൾറെഡി റിസീവ്ഡ് ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും വന്നു. വാലറ്റിൽ പോയി. വാലറ്റിൽ പോയതിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ആക്കി നോക്കി, ഡെയിലി ബോണസ് ആയിട്ട് 250 കോയിൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 350 കോയിൻസ് നമുക്ക് ഏണിങ്സ് കാര്യം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് എൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. എങ്കിൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ ഷോ ചെയ്തുള്ളൂ. ഷോ ചെയ്താൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതവിടെ നമ്മൾ ആപ്പ് ഇൻഫോ കാര്യങ്ങൾ, My11 Circle, ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യുക. അതിനുശേഷം നമ്മൾ സോഫ സ്കോർ, പിന്നെ നമുക്ക് ടാറ്റ ന്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമുക്ക് സോഫ സ്കോർ, ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, സോഫ സ്കോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, HDFC എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് മറന്നുപോയതാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗോ കാര്യങ്ങളും കൊടുത്തു. ഇവിടെ നമുക്ക് സോഫ സ്കോറും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ലുഡോ, ഷിപ്പ് റോക്കറ്റ്, ഹൗസ് ആറ്റ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, ഒരു 4 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവരെ 4 ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ ഹൗസ് ആറ്റ് ചിലപ്പോൾ നമുക്ക് വർക്ക് ആകത്തില്ല, ബാക്കിയെല്ലാം നമുക്ക് കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഫസ്റ്റ് എന്ന സോഫ സ്കോർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു, ഒരു വെബ്സൈറ്റിലേക്ക് പോയി. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി. അവിടെ നിങ്ങൾ നോക്കുക, ഡൗൺലോഡ് എനിവെയർ, അതായത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാര്യം നമുക്ക് വരുന്നതായിരിക്കും. ഡൗൺലോഡ് ആപ്പ് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, പ്ലേ സ്റ്റോറിൽ പോയി, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്തു, നേരെ തിരിച്ചു വന്നാൽ മതി. ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ എനിക്കിപ്പോൾ കോയിൻസ് കാര്യങ്ങൾ ആഡായി. 100 കോയിൻസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് വാലറ്റിൽ പോയി നോക്കി നോക്കാം. വാലറ്റിൽ പോയി ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ 100 കോയിൻസ് സോഫ സ്കോറിൽ നിന്ന് നമുക്ക് ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ സെയിം ആണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അവിടെ നമുക്ക് ഡൗൺലോഡ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ആ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ എന്ത് ചെയ്തു, പ്ലേ സ്റ്റോറിൽ പോകുന്നു, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു.
ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ തിരിച്ചു വന്നാൽ മതി ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ആകുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് എല്ലാ ലുഡോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതും നമുക്ക് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 550 കോയിൻസ് ആയി. എല്ലാ ലുഡോയും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോയിൻസ് ആവും, 650 കോയിൻസ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ലുഡോയും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ലുഡോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് തിരിച്ചു വന്നു, തിരിച്ചു വന്നപ്പോൾ ആ ഒരു കോയിൻസും എനിക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 550 കോയിൻസ് അടുപ്പിച്ച് എനിക്ക് ആഡ് ആയിട്ടുണ്ട്. 650 കോയിൻസ് എനിക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഇവിടെ നമുക്ക് സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ആ ഒരു സർവീസിൽ കുറേ സർവീസും ഓഫീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടും. ഇവിടെ നമുക്ക് സർവീസ് പോൾ ഫിഷ് സർവീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ക്ലിക്ക് ചെയ്ത് അതിൽ സർവീസ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കോയിൻസ് കാര്യം കിട്ടും. അതിനുശേഷം IIT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു 4-step യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാഷ് കാര്യങ്ങൾ എൻ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രിക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രിക്ക് നിങ്ങൾ പോയി നോക്കി നോക്കുക. അതിൽ നിന്ന് നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങളും നമുക്ക് ഏണിങ്സ് കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കിഡിലൻ ആപ്ലിക്കേഷനൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമുക്ക് റഫർ ബൈപ്പാസ് ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറേ ഡൗട്ട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ റഫർ കാര്യങ്ങളും കോഡ് കാര്യങ്ങളും ഒന്ന് കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഐലൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പോയതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതവിടെ നമുക്ക് ക്രോം ബ്രൗസറിൽ പോയി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഇവിടെ നമുക്ക് ഈ ഒരു കോഡ്, അതായത് നമ്മൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത ആ ഒരു ലിങ്ക് എന്ത് ചെയ്തു, നമ്മൾ പേസ്റ്റ് കാര്യങ്ങളും ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എൻട്രി കാര്യം കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ആ ഒരു വെബ്സൈറ്റിൽ പോയി ഏറ്റവും താഴെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി, ഐലൻഡിലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്ത് ഇതവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലെ ഇപ്പോൾ ഐലൻഡ് ആപ്ലിക്കേഷനിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. ഇതിവിടെ നമുക്ക് ക്യാപ്ചാസ് കാര്യങ്ങളും വരെ ഇത് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കാര്യം കൊടുക്കുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു പേറ്റി നമ്പർ അടിക്കാൻ ചോദിക്കും. പേറ്റി നമ്പർ കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേറ്റി നമ്പർ കാര്യം കൊടുക്കുക, സബ്മിറ്റ് കാര്യങ്ങൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ലോഗിൻ കാര്യങ്ങൾ, ഐലൻഡ് ആപ്ലിക്കേഷനിൽ കയറി ലോഗിൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോയിൻസ്, അതായത് 300 കോയിൻസ് ആണ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് എക്സ്ട്രാ റഫർ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സ്ട്രാ നമുക്ക് ക്യാഷ് കാര്യം കിട്ടുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ വീണ്ടും, അതായത് നമ്മൾ വീണ്ടും നമ്മൾ അതിൽ ജിമെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് നമ്പർ ചോദിക്കുന്നതുകൊണ്ട് ഡൗട്ട് ചോദിച്ചായിരുന്നു. അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഐലൻഡ് ആപ്ലിക്കേഷനകത്തേക്ക് പോവുക. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്തു, HDFC എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ കോയിൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫർ ചെയ്തതിൻ്റെ കോയിൻസും കിട്ടി. ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നത് അവിടെ നമുക്ക് ടോപ്പിലൊരു 3-dot കാണുന്നുണ്ട്. ആ ഒരു 3-dot ക്ലിക്ക് ചെയ്തു, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു, സ്കോപ്ഡ് സെറ്റിങ്സ് ഐലൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഡിസ്ട്രോയ് പെർമനൻ്റ് കാര്യം കൊടുത്തു, ഡിസ്ട്രോയ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ചെയ്തു, വർക്ക് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തു. സോ വർക്ക് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീണ്ടും ഒന്നും കൂടെ ഐലൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. ഐലൻഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതവിടെ നമുക്ക് കണ്ടിന്യൂ അക്സെപ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് കാര്യങ്ങൾ ചെയ്തത് അവിടെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി. ഇവിടെ നമ്മൾ സൈനിൻ എന്ന് പറയുന്ന ഓപ്ഷൻ തരുന്നത്, അവിടെ നമുക്ക് സൈനിൻ വന്നു, സൈനിൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് ഫോർ മൈസെൽഫ് കൊടുത്ത് പുതിയൊരു നെയിം, പുതിയൊരു ഡീറ്റെയിൽസ് കാര്യം കൊടുത്ത് നിങ്ങളുടെ തന്നെ കൊടുക്കേണ്ട വേറെ ഏതെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാര്യം കൊടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ക്രോമിൽ പോയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. വീണ്ടും സെയിം മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള മറ്റൊരു പേറ്റി നമ്പർ കാര്യം കൊടുക്കുക, സബ്മിറ്റ് കാര്യങ്ങൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗിൻ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ മെയിൻ ആപ്ലിക്കേഷനകത്തേക്ക് പറഞ്ഞു ഇത്. അപ്പോൾ ഇതിനകത്ത് പോയി നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷനകത്ത് പോയി. ഇനി നമ്മൾ മെയിൻ ആപ്ലിക്കേഷന് വന്നു. 1350 കോയിൻസ് നമുക്കിപ്പോൾ വാലറ്റ് ബാലൻസ് അവൈലബിൾ ആണ്. 1350 കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്തേക്ക് വാലറ്റിൽ പോയി നമുക്ക് 1200 കോയിൻസ് 10 രൂപ, 2000 കോയിൻസ് 20 രൂപ, 5000 കോയിൻസ് 50 രൂപ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 5000 കോയിൻസിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, 50 രൂപ ഒന്ന് കൊടുക്കുവാണ്. സോറി, നമ്മൾ 1200 കോയിൻസിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, 10 രൂപ നമ്മൾ വിഡ്രോ അടിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് വന്നു, അത് ക്ലിക്ക് ചെയ്തു, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, ഓപ്പൺ ചെയ്തു, ഒരു 10-20 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തു.
തിരിച്ചു വന്ന് പകത്ത് കയറി ഇതെവിടെ നമുക്ക് പേറ്റും മൊബൈൽ നമ്പർ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എമൗണ്ട് 1200 കോൺസ്. ഇതെവിടെ നമുക്ക് 7:03 PM ജൂലൈ 3rd വിഡ്രോ അടിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല, പകരം നമുക്ക് തൊട്ടടുത്ത ദിവസം മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അതായത് 24 മണിക്കൂറിനകത്ത് മാത്രം പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ രാവിലെ വിഡ്രോ അടിക്കുവാണെങ്കിൽ വൈകുന്നേരത്തിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ റെഡീം കാര്യങ്ങളും നമ്മൾ കൊടുത്തു, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് വിഡ്രോയിൽ ഇതവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതവിടെ നമുക്ക് വിഡ്രോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക. നമ്മൾ റെഫർ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ വിഡ്രോൾ കാര്യങ്ങൾ ചെയ്തു. 1200 കോൺസ്, 10 രൂപ നമ്മൾ വിഡ്രോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 7:04 PM നമ്മൾ വിഡ്രോ അടിച്ചു. നമുക്ക് അന്ന് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. തൊട്ടടുത്ത ദിവസമാണ് ഞാൻ ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊട്ടടുത്ത ദിവസം കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ കാണിക്കാം. ഇവിടെ നമുക്ക് തൊട്ടടുത്ത ദിവസം 5:53 PM ആയപ്പോൾ നമുക്ക് പേയ്മെൻറ്റ്, അതായത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പേടിഎമ്മിൽ 10 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ പേടിഎം ഓപ്പൺ ആക്കി, പേടിഎമ്മിൽ നമുക്ക് മെസ്സേജ് വന്നോ എന്ന് നോക്കണം. പേടിഎമ്മിൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നോ എന്ന് നോക്കുവാണ്. ഇവിടെ നമുക്ക് 5:51 PM ആയപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് മകൻഡേക്കോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും 10 രൂപ, അതായത് നമ്മുടെ ഇമീഡിയ ഇൻഫോ സോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അവരുടെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് 5:51 PM ആയപ്പോൾ നമുക്ക് ക്യാഷ് കാര്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ക ജെനുവൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യം താഴെ കംബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ്, ഒരു 4-5 വീഡിയോസ് ഉണ്ടാവും. ആ ഒരു വീഡിയോസ് എല്ലാം പോയി കണ്ടു നോക്കുക. എല്ലാത്തിനും ഒരുപാട് ട്രിക്ക് കാര്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഫുൾ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ ട്യൂട്ടോറിയൽ, അതായത് ട്രിക്ക് കാര്യങ്ങളും എന്തെങ്കിലും വരുവാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്ക് 24 മണിക്കൂറിനകത്ത് സിമ്പിളായിട്ട് ഏണിങ്സ് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടും, എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്, 24 മണിക്കൂറിനകത്താണ് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ എന്തായാലും യൂസ്ഫുൾ ഉണ്ടോ? ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും മറ്റു വിളിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.